നിങ്ങൾക്ക് മത നികുതി അടയ്ക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്കൊന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. നാലാമത്തെ ഓപ്ഷൻ, ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ള. വിശ്വാസം പ്രതിസന്ധിയിലാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് എനിക്കൊരു കാരണം കൂടെയുണ്ട്. ഈ അടുത്ത് പ്രത്യേകിച്ചും ഇറാഖിൽ പോകേണ്ട ഒന്ന് രണ്ട് അവസരങ്ങളുണ്ടായി. ഇറാഖിൽ രണ്ട് സഭയുണ്ട്, കൽദായ സുറിയാനി സഭ. ഇറാഖിൽ സിനഡിന് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അവരുടെ പേര് പറയാനായിട്ട് നമുക്ക് അനുവാദമില്ല. കാരണം ഇറാഖും സിറിയയും തമ്മിലൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു രാഷ്ട്രീയ വിങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെപ്പറ്റി അവരുടെ പേര് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷേ ആ ഒരു സംഘടന അവിടെ വരുത്തി വെച്ച കാര്യങ്ങളെക്കുറിച്ച് അവിടെ പോയ സമയത്ത് നേരിട്ട് കാണാൻ, അവരുടെ സാക്ഷി കേൾക്കാനായിട്ട് നമുക്ക് പറ്റി. അവിടെ ചെല്ലുന്ന സമയത്ത് യസീദികളെയും ക്രിസ്ത്യാനികളെയുമാണ് അവർ ഉന്നം വയ്ക്കുന്നത്. യസീദികളെയും ക്രിസ്ത്യാനികളെയും ഉന്നം വയ്ക്കുമ്പോൾ, ഇന്ന് ഞാൻ പറയും ഇത് സ്വർഗമാണ് എന്ന് പറയുമ്പോൾ അതവിടെ സ്വർഗമല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡോറിൽ മുട്ടുകയാണ്. ഡോറിൽ മുട്ടിയിട്ട് അവ പറയുകയാണ്, ഇത് ഇന്ന് മുതൽ നിങ്ങളുടെ സ്ഥലമല്ല. നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മതം മാറാൻ, രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് മത നികുതി അടയ്ക്കാം, മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കൊന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം, നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. നമുക്ക് നൽകുന്ന, ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന, യസീദികൾക്ക് നൽകുന്ന ഓപ്ഷൻസാണ് ഇതൊക്കെ. എത്ര പേര് മതം മാറാൻ തയ്യാറാവും? നമ്മുടെ പള്ളിക്കാർ ക്രിസ്ത്യാനികൾ തയ്യാറല്ല. എത്ര പേര് ടാക്സ് കൊടുക്കാൻ തയ്യാറാവും? അവർ പറയുന്ന ടാക്സ്, ഗവൺമെൻറ് പറയുന്ന ടാക്സ് അല്ല, അതുകൊണ്ട് അത് കൊടുക്കാനും തയ്യാറല്ല. കാശില്ല കൊടുക്കാനായിട്ട്. എത്ര പേര് മരിക്കാനായിട്ട് തയ്യാറാവും? മരിക്കാൻ ആർക്കും അതും ഇഷ്ടമല്ല. ആകെക്കൂടെ ഒരു ഓപ്ഷനാണ് മാറി. അതെന്താണ് ഓപ്ഷൻ? കെട്ടിയും പെട്ടിയും കിടക്കിയെടുത്ത് നടക്കുക. ഒരാഴ്ച സമയം കൊടുത്തു, നിങ്ങൾ ഇന്ന ദിവസം ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോകണമെന്ന് സമയം കൊടുത്തു. ആ സമയമാവുന്ന സമയത്ത് അടുത്ത ഗ്രൂപ്പ് വരുന്നു. എന്നിട്ട് അവരെടുത്ത് പറയുന്നു, വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ ബേർ ഇൻ യുവർ ബേർ ഹാൻഡ്സ്, യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഗോ. ഏതെങ്കിലും രീതിയിൽ ഒരു വണ്ടി വിളിച്ചു, പിക്കപ്പ് വിളിച്ചു, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂട്ടി വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകാമെന്നൊരാളും പ്രതീക്ഷിക്കേണ്ട. അവനവൻ്റെ തുറന്ന കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുമോ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ, കൊച്ചുകുട്ടികളെടുക്കൂ, വയസ്സായിട്ടുള്ള മാതാപിതാക്കളെ എടുക്കൂ, രോഗികളെ എടുക്കൂ, അതോ വേറെന്തൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പലായനമാണ് നാം കണ്ടത് മുഴുവൻ. അവരെ നേരിട്ട് കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ സംഗതികളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ നോക്കിയിട്ട് ഇതൊന്നും ഞാൻ കണ്ടില്ല. കാരണം അവർക്കും ഒരുപക്ഷെ എനിക്കറിയില്ല പേടിയാണോ അല്ലേ എന്ന്. അതാണ് സന്ദർഭം. ഈ ഒരു രീതിയിൽ ഈ ലോകം മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എക്യുമനിസം എന്ന് പറയുമ്പോൾ നാം ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരാവശ്യമാണ്. ഞാൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറയുക, അത് ഒരു സഭയുടെ ശബ്ദമായിട്ടല്ല. മത്തോമാ സഭയുടെ ശബ്ദമോ കത്തോലിക്ക സഭയുടെ ശബ്ദമോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെയോ കൽദായ സഭയുടെ ശബ്ദമായിട്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനായിട്ട് എന്ന് പറ്റുമോ അന്നാണ് നമുക്ക് എക്യുമനിസം അതിൻ്റെ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുക. ആര് എവിടെ എന്ത് പറഞ്ഞാലും അത് ക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ട് വരാനായിട്ട് പറ്റണം. അതാണ് നമുക്ക് ആവശ്യം.